Berak dik. Berak. Berak. ഇത് തട്ടേക്കാട് പാലം. പാലം കഴിഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡ് തന്നെ നമുക്ക് പക്ഷിസങ്കേതം കാണാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് മഹാദേവൻ്റെ ക്ഷേത്രം. ഇതിൻ്റെ എൻട്രി വരുന്നത് അവിടെ ഒരു രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ അവിടെ നിന്നാണ് എൻട്രി വരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചയും കണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് വിശ്രമിക്കാനായിട്ട്, ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്, ഇരിക്കാനായിട്ട് ചെറിയൊരു ഇരിപ്പിടമുണ്ട്. പിന്നെ ബോട്ടിംഗ് നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ബോർഡുണ്ട്. ഇവിടെ നിന്നൊക്കെ ബോട്ടിങ് പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ നമ്മൾ ബോട്ടിങ്ങിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ചെറിയ ചെറിയ മരുന്നുകൾക്കുള്ള ചെടികൾ ഇവിടെയുണ്ട്. ദേ ഇതാണ് തീപ്പാല. സാധാരണ നമ്മൾ പാല എന്ന് കേൾക്കുമ്പോൾ വലിയ മരമൊക്കെ ആയിട്ടല്ലേ തോന്നുള്ളൂ. തീപ്പാല എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഇത്രയും നിസ്സാരമായിട്ടുള്ള സംഭവമാണ്. ഈ ഗാർഡനിൽ കൂടെ തന്നെ നടന്നു കാണാനായിട്ട് ചെറിയ വഴിയുണ്ട് കേട്ടോ, സ്റ്റെപ്പൊക്കെ വെച്ച്. കാട്ടു കർപ്പൂരം, ഇതിൻ്റെ ഒരു ഇല പറിച്ചാൽ തന്നെ നല്ല മണമായിരിക്കും. അമ്പോ, രക്ഷയില്ലാതെ മണം. പിന്നെ ഇത്, അതെന്താന്ന് അകത്ത് കയറിയില്ലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ചാമ്പ് വെപ്പുണ്ട്. അതുപോലെ ഇതന്നെ നോനി, ഇങ്ങനത്തെ പേരുള്ള സാധനം കിട്ടും. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഓർത്ത് തേക്കായിരിക്കുന്നു. പിന്നെ ഇത്, ഈ സാധനമൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. മുറിവൊട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. ഞെഴുക്, ഈ സംഭവം തന്നെ ആദ്യമായിട്ട് കേൾക്കുക. ഇപ്പം കാണുന്നു ആദ്യമായിട്ട് തന്നെയാണ്. ഇത്രയുള്ള ഒരു മരമാണ്. ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇതേ വലിയ ഒരു വലിയ വലിയ മരങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ ചെന്ന് കയറിയിട്ടുണ്ട് ശരിക്കും കാടാന്ന് തന്നെ തോന്നും. നമുക്ക് ഈ ഒരു ചെടിയെ സംബന്ധിച്ച് ഇതിൻ്റെ പേര് പലയിടത്തും പലതാണ് പറയുന്നത്. ഇപ്പം ഇത് കണ്ടോ, തെറ്റി. ചിലവർ ചെത്തി എന്ന് പറയും, തെറ്റി എന്ന് പറയും. ഇപ്പം നമ്മൾ പാട്ടിനകത്തൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ തെച്ചി എന്നാണ്, ഇത് തെറ്റി. പിന്നെ നമുക്കിതേ മുന്നോട്ട് നടക്കാം. മുന്നോട്ട് നടക്കുമ്പോൾ ഇരു സൈഡും മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈറ്റയുണ്ട്, അതേപോലെ തന്നെ ചൂരൽ, ചൂരലുണ്ട്. പിന്നെ എന്നാ അടിപൊളിയായിട്ട് നമുക്കൊരു കാട്ടിക്കൂടെ നടക്കുന്ന അതേ ഫീല് തന്നെ കിട്ടും കേട്ടോ ഇവിടെ വന്നാൽ. ഇതെന്താ ഒന്ന് സൈലൻ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഒരുപാട് കിളികളുടെ ശബ്ദം കേൾക്കാൻ പറ്റും. കേട്ടോ, ഇനി നമുക്ക് മുന്നോട്ട് പോയി നടക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് സുധാമയുടെ വീടുണ്ട്. അത് അവിടെ തന്നെ ഒരു സ്റ്റേക്കുള്ള സംവിധാനമുണ്ട്. അപ്പോൾ സുധാമ ആരാന്നുള്ളത് നമുക്കിതേ വഴിയെ പരിചയപ്പെടുത്താം കേട്ടോ. സുധാമേനെ ഒരു മയിൽ കൂട്ടിയിൽ നിന്ന് പുറത്ത് ചാടിയതാന്ന് തോന്നുന്നു. ഇവിടെ മരത്തേൽ ഇരിപ്പുണ്ട്. എൻ്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് ആൺമയിലാണെന്ന് തോന്നുന്നു. കുറച്ച് പീലിയൊക്കെ കാണാം. കുഞ്ഞായിരിക്കും കേട്ടോ, അതായിരിക്കും. നോക്കുന്നു നോക്കി. ഒയ് ഒയ് പോവല്ലേ, 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 ഇങ്ങോട്ട് വാ. അങ്ങനെ പോവല്ലേ. നല്ല കളർഫുള്ളല്ലേ. അതിൻ്റെ ആ നീല കളറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീല കളറിനോട് കൂടി തന്നെ ഒരു തിളക്കമുണ്ട്. പയ്യെ ഉള്ള പീലിയൊന്നും ഇടത്തേക്ക് കാണട്ടെ.
നമ്മൾ ഈ ഒരു വഴി കയറുവാണെങ്കിൽ ശരിക്കും കാട്ടിനകത്ത് കയറുന്ന അതേ ഒരു പ്രതീതി കേട്ടോ. ഇപ്പം ഈ ഒരു ഇല്ലിയുടെ മറവിലാണ് മയിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൊന്നും നടന്നു നോക്കിയാലോ, കാട്ടിക്കൂടെ അതേ നടക്കുന്ന ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടും. ഇവിടെ തന്നെ ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള സസ്യങ്ങളൊക്കെയാണ് ഇവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഓരോ മരത്തിൻ്റെ പേര് കൊടുത്ത കൂടെ അതിൻ്റെ ഒരു ഉപയോഗം ഗുണം കൂടെ കൊടുക്കുകയായിരുന്നു നമുക്ക്. വല്ലപ്പോഴാണെങ്കിലും ഇങ്ങനെ വന്ന് കാണുമ്പം ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അങ്ങനെ വീണ്ടും നമ്മൾ കറങ്ങി ഒരു കാട്ടിക്കൂടൊക്കെ പോരുന്ന ഒരു ഫീല് കിട്ടിയില്ലേ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇപ്പോഴേ വീണ്ടും നമ്മൾ ആദ്യം വന്ന് കണ്ട ഔഷധ സസ്യങ്ങളുടെ ഗാർഡനിലെത്തി. ഇനി നമുക്ക് വീണ്ടും മുകളിലേക്ക് പോയിട്ട് അവിടെ ബട്ടർഫ്ലൈ മ്യൂസിയം ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നമ്മളിത് ബട്ടർഫ്ലൈ പാർക്ക് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുമ്പോഴാണ് സംഭവങ്ങളൊക്കെ. നമ്മളേക്ക് കുരങ്ങൻ്റെ ചാടി ഒന്ന് ചിലപ്പോൾ മൊബൈലെടുത്തു. മേടിക്കാൻ ഒരു പ്ലാനൊക്കെ ഉണ്ട്. നമ്മുടെ ഈ മ്യൂസിയത്തിലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്തേ ഇവിടെ മതിലയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതും ഒരു തൂവലയിൽ. വീണ്ടും കുരങ്ങൻ ആ കിളിയുടെ തോളത്ത് തന്നെ കയറി. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അസിസ്റ്റൻ്റ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ കോട്ടേജാണ് കാണാൻ പറ്റുന്നത്. പിന്നെ മുന്നോട്ട് പോകുന്നു. ഇതേ ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഒറ്റ മനുഷ്യന്മാർ ഇല്ല വരാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈവനിങ്ങൊക്കെ മെയിനായിട്ട് ഇവിടെ വന്നിരുന്നാൽ അടിപൊളിയായിരിക്കും. നല്ല ഒരുപാട് കിളികളുടെ ശബ്ദവും നല്ലതായിട്ട് ഒരു കാടിൻ്റെ പ്രതീതി തന്നെ കേട്ടോ. ഇരിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഇതേപോലെ കിടന്ന് വെറുതെ നശിച്ച പോലെ ഇങ്ങനെ ആയി പോവുകയാണ്. നശിക്കാനൊന്നുമില്ല, എന്നാലും ഇവിടെ ഇങ്ങനെ കിടന്നു പോവുകയാണ്. ഇവിടുന്ന് എതിലേക്ക് കയറിയാലും എവിടെയെങ്കിലും ചെല്ലാനായിട്ട് സ്റ്റെപ്പുകളുണ്ട്, വഴിയുണ്ട്, ഇതുണ്ട്. ഇവിടെ തന്നെയാണ്. പക്ഷേ എല്ലാം പായൽ പിടിച്ച് കിടക്കുകയാണ്. തെന്നി വിടാതെ നോക്കണം. ഇവിടെയൊക്കെ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ പിന്നെ അതൊരു കൂടാരം പോലെ ഉണ്ടാക്കിയതായിരുന്നു ആദ്യം. അത് ഇല്ലിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പോൾ പക്ഷെ നശിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. ആദ്യ സമയം ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ അവിടെ വന്നപ്പം ഇത് അടിപൊളിയായിട്ട് ഒരു കൂടാരം പോലെ ഇതിനകത്ത് കയറിയിരിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഒരു സൈഡില്ല, ബാക്കി ഇത്രയും നമുക്ക് കാണാൻ പറ്റും. ചെറിയ റൗണ്ടിലുള്ള ജനലുകൾ. ഇത് ഫുള്ള് ഈ ഇല്ലിയും കൊണ്ടാണ് ചെയ്തേക്കുന്നത്. മുകളിലേക്ക് ഇതിൻ്റെ ഫ്രെയിം അടിച്ചേക്കുന്നു കമ്പി വെച്ച് ഇത് കെട്ടിയേക്ക് വേണം. ഇപ്പുറത്തെ സൈഡ് പോയി. ഇത് ഫുൾ ഉണ്ടായിരുന്ന രസമായിരുന്നു കേട്ടോ. വാതിലൊക്കെ നോക്കി കറക്റ്റ് അത് എന്തിൻ്റെ ഒരു കമ്പ് വളച്ച് വെച്ചേക്ക് വേണം കേട്ടോ. അതിൻ്റെ കൂടെ ചൂരലുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി വർക്കായിരുന്നു കേട്ടോ. ഇതാണ് ബട്ടർഫ്ലൈ പാർക്കിലേക്കും മ്യൂസിയത്തിലേക്കും പോകുന്ന വഴി കേട്ടോ. ഇവിടെ കണ്ടോ ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് പായൽ പിടിച്ച് കിടക്കുകയാണ്.
ഇതാണ് ബട്ടർഫ്ലൈ പാർക്കിൻ്റെ കവാടം. ജന്മ നക്ഷത്ര വൃക്ഷങ്ങൾ തട്ടേക്കാട് പക്ഷിസങ്കേതം. അപ്പോൾ ഇതിനകത്ത് നക്ഷത്രം ആ നക്ഷത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും അശ്വതി കാഞ്ഞിരമാണ്, ഭരണി, നെല്ലി, കാർത്തിക, അത്തിമരം, രോഹിണി, ഞാവൽ, മധുരം, കരിങ്ങാലി, തിരുവാതിര, കരിമരം, പുണർദം, മുള, പൂയം, അരയാല്, ആയില്യം, നാങ്ക്, മകം, പേരാല്, പൂരം, പ്ലാശ്, ഉത്രം, ഇത്തി, അത്തം, അമ്പഴം, ചിത്രകൂളം, ചോതി, നീർമരുത്, വിശാഖം, വയ്യങ്കഥ എന്നാണോ, അനീതം, ഇലഞ്ഞി, തൃക്കേട്ട, വെട്ടി, മൂലം, വെള്ളപ്പൈൻ, പൂരാടം, മങ്കി, ഉത്രാടം, പ്ലാവ്, തിരുവോണം, എരിക്ക്, അവിട്ടം, വന്നി, ചതയം, കടമ്പ്, പൂരിട്ടാതി, തേങ്ങാവ്, ഉത്തിട്ടാതി, കരിമ്പന, രേവതി, ഇലിപ്പ, അതൊക്കെ എന്താണെന്ന് പറയുന്നത്? അതെ, ഇലിപ്പ തന്നെ കണ്ടു. ഇത് ഇലിപ്പ ഒരു വലിയ മരം തന്നെയാണ് കേട്ടോ. കരിമ്പന, തേങ്ങാവ് ഒക്കെ, കടമ്പ് നീണ്ട പൂവായിരിക്കും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. വന്നി ഒന്നും കണ്ടിട്ടില്ല. എരിക്ക് കണ്ടു. പ്ലാവ്, വഞ്ചി, വെള്ളപ്പൈൻ എൻ്റെ കാണുണ്ടോ, വെട്ടി അത് കണ്ടിട്ടുണ്ട്. ഇലിങ്ങി, വയ്യങ്കഥ അതേപോലെ മരത്തെ മുള്ളുള്ളതൊക്കെയാണ്. പിന്നെ നീർമരുത്, ഓ അതിൻ്റെ കാ കണ്ടോ, അത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അറിയാതെ കണ്ടിട്ടുണ്ട്. നാങ്ക് ഇതും കണ്ടിട്ടുണ്ട്, നമുക്ക് പക്ഷേ അറിയത്തില്ല അതിന് പേരാൽ അറിയാം. പ്ലാസ് ഈ പൂ പക്ഷേ കണ്ടിട്ടുണ്ട് ആ മുള്ളുള്ളത്. ഇത്തി, അമ്പഴമൊക്കെ, പൂവളം, പൂവളമൊക്കെ, മുള, പുണർത്തത്തിൻ്റെ കണ്ടോ, കരിമരം, കരിങ്ങാലി, ഞാവലൊക്കെ, അത്തിയൊക്കെ, നെല്ലി, കാഞ്ഞിരം. അപ്പോൾ ഓരോരുത്തരുടെയും നക്ഷത്രത്തിൻ്റെ മരങ്ങൾ പരിചയപ്പെട്ടില്ലേ? അപ്പോൾ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, കറക്റ്റായിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഓരോ നക്ഷത്രത്തിൻ്റെയും അതിൻ്റെ മരങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ മറ്റു ബുക്കൊന്നും നോക്കണ്ട, നമ്മുടെ ചാനലിനകത്ത് നോക്കിയാൽ മതി, കാണാം. പിന്നെ തിരുവാതിരയുടെ കരിമരം ദൈവം അല്ലാതെ തന്നെ കൊടുത്തിട്ടുണ്ട്, നാൾ വെച്ച് തന്നെ കേട്ടോ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രാധാന്യമുണ്ട്. നമ്മുടെ ആ കണ്ട സാധനം, ആ മരങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കരിങ്ങാലിയുണ്ട്, അതന്നെ നാങ്കെന്നാണ് എഴുതിയേക്കുന്നത്, ദീർഘമുണ്ട്. ഇതാണ് സംഭവം. രോഹിണി ഞാവൽ മരം ദേ ഇതാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ മരങ്ങളും, എല്ലാ നക്ഷത്രത്തിൻ്റെയും മരങ്ങൾ നമുക്ക് കണ്ടുപോകട്ടോ. പിന്നെ ഈ നക്ഷത്രത്തിൻ്റെ ഈ മരങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ മരം വെട്ടുകയോ നശിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യല്ലേ, അങ്ങനെ ഒരു ചെറിയ കൺസെപ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, വഴിയൊന്നുമില്ല, നമ്മളുള്ള വഴിയൊക്കെ പോവുകയാണ് എല്ലാം. അത് ചിത്തിരയുടെ പൂവളം നിൽക്കുന്നു. ഇത് കണ്ടോ, ഇത് ഉത്രത്തിൻ്റെ ഇത്തി. ഇത്തി മരം നമ്മൾ പൊതുവെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, എന്നാൽ അതേ കണ്ടു. ഇതാണ് ഇത്തിയുടെ ഇല. ഇത്രയും മരം നമ്മുടെ പുണർദത്തിൻ്റെ മുള നിൽക്കുന്നുണ്ട്. പിന്നെ ഈ വഴി എന്ന് പറഞ്ഞാൽ വഴി ചെറിയൊരു നടപ്പുഴ ഉണ്ട് കേട്ടോ, കൂളം കണ്ടല്ലോ. നീർമരുത് രണ്ടാമത്തെ മരം. വെട്ടി ഉണ്ടോ, തൃക്കേട്ട അതിൻ്റെയാണ് വെട്ടി മരം. ഇത് ഇലഞ്ഞിയാണെന്ന് തോന്നുന്നുണ്ടോ, ആ ഇലഞ്ഞി തന്നെ. ഇത് കണ്ടോ ഇലഞ്ഞി, വെള്ളപ്പൈൻ, ആ ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. വെള്ളപ്പൈൻ, അതിൻ്റെ കായ്, പിന്നെ വഞ്ചി, ഇത് കണ്ടിട്ടില്ല. കടമ്പ് ഇതാണ് കടമ്പ്, ആ ഇത് കണ്ടിട്ടുണ്ട്. കടമ്പ്, ചതയം, അവിട്ടത്തിൻ്റെ വന്നി, പിന്നെ ഉത്രത്തിൻ്റെ പ്ലാവ് ഓക്കെ. അപ്പോൾ പ്ലാവാണ് ഉത്രം നക്ഷത്രത്തിൻ്റെ വൃക്ഷം. തിരുവോണം, എരുക്ക് അവിടെയുണ്ട്. ഉത്രട്ടാതി, കരിമ്പന മാത്രം, അതെ കരിമ്പനയാണ്.
കരിമ്പന പിടിച്ചു വരുന്നുള്ളൂ അന്നേരം. അത് ഓക്കെ, കരിമ്പന എല്ലാവർക്കും അറിയാമല്ലോ. മാവുണ്ട്, ഇലിപ്പ, ഇലിപ്പ എന്നുള്ള മരങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? പക്ഷേ ഇപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. ഇലിപ്പ, എരിക്ക്, എരിക്ക് അവിടെ ഉണ്ട്. ഇതൊക്കെയാണ് മരങ്ങളുടെ വിശേഷം അവിടെ. അതല്ലാതെ വേറെ എന്തൊക്കെയോ മരമുണ്ട് ഇവിടെ. ബട്ടർഫ്ലൈ മ്യൂസിയം ഉണ്ട്. ഏതായാലും നമുക്ക് ബട്ടർഫ്ലൈ മ്യൂസിയത്തിൽ ഒന്ന് കയറി കാണാം അല്ലേ. കടന്നലാന്ന് തോന്നുന്നു. ഇത് കുറേ കുറേ കാര്യങ്ങളുണ്ട് ബട്ടർഫ്ലൈയെ കുറിച്ചുള്ളത്. വേരിയേഷന്, സീസണൽ വേരിയേഷൻ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു ഇതിന് ബട്ടർഫ്ലൈയുടെ ഫുഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെന്നാ തടിയും കൊണ്ടുണ്ടാക്കി തന്നു. ഓക്കെ, ഇവിടെ തന്നെ ഒരുപാട് ചെടികൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചിത്രശലഭങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ചിത്രശലഭമൊക്കെ ഇങ്ങനെ വന്നു നിൽക്കണം എന്നുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയല്ലേ. വെള്ളിലത്തോഴി, ഇങ്ങനെയൊക്കെ പേരുണ്ടോ എന്നെനിക്ക്. ഇതാണ് വെള്ളിലത്തോഴി. കമാണ്ടർ, ഓ കമാണ്ടറിൻ്റെ അർത്ഥം അതായിരുന്നോ? കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. എന്നാലും ഇതുപോലെ കാട് പോലെ ഇങ്ങനെ നിന്ന് വളർന്നു നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ചന്തമുണ്ട് തന്നെ. ഇതൊരു ചെറിയ കവാടമല്ലേ, നോക്കി. ഇരു സൈഡിലും എല്ലാം നല്ല പൂക്കളുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ചെടിയൊക്കെ കണ്ട് ഒരുപാട് ചിത്രശലഭം ഈ വഴി വരും. ഇത് നമ്മൾ പരിചയപ്പെട്ട ഏതോ ഒരു മരമാണ്. അതിൻ്റെ കായൊക്കെ കണ്ടോ. ഇവിടെ തന്നെ ഒരുപാട് ചിത്രശലഭങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റും. മാന്തി, അങ്ങനെ ബട്ടർഫ്ലൈ മ്യൂസിയത്തിലും ഗാർഡനും കയറി കഴിഞ്ഞ് എൻ്റെ മുമ്പിലായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പം അവിടെ ഒന്ന് നമുക്ക് കയറി കാണാം. അങ്ങനെ ചെരുപ്പുകളെല്ലാം പുറത്തിട്ടിട്ട് വേണം അകത്ത് കയറാനായിട്ട്. സലീം അലി,
ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വന്നപ്പം ഇവിടുന്ന് റൈറ്റ് കയറി പോയതുകൊണ്ട് പിന്നെ ഇത് കാണാൻ പറ്റിയില്ല, പിന്നെ ചുറ്റടിച്ച ജയിലിൽ പോയി. ഇപ്പം തിരിച്ചു വന്നപ്പോഴാണ് ഇവനെ കാണുന്നത്. ഈ ബേഡ് സാഞ്ചുറിയിൽ തന്നെ ഒരു ചെറിയ അക്വേറിയം ഉണ്ട്. ഇതിനകത്ത് മൂന്നാല് കൂട്ടം മീനുകളുണ്ട്. ഇതുണ്ടോ ഗൈസ്? അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച. തട്ടേക്കാട് സലീം അലിയും പക്ഷി സങ്കേത കേന്ദ്രത്തിലെ എല്ലാ കാഴ്ചകളും, ബോട്ടിങ്, അതുപോലെ മറ്റ് മൃഗങ്ങൾ, പിന്നെ എന്നാ ഈ ഗാർഡൻ, പിന്നെ ബട്ടർഫ്ലൈ മ്യൂസിയം, ഇതെല്ലാം പരിചയപ്പെട്ടില്ലേ? ഇതുപോലുള്ള വീഡിയോകൾ നിത്യവും കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എത്രയും വേഗം പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചെത്തുന്നതാണ്. ദിസ് ഈസ് അരുൺ കുമാർ സൈനിങ് ഓഫ്.